ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് നാട്ടുരുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ്, ഗോതമ്പ് മടക്കപ്പം. ഇതിനു വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഗോതമ്പ് പൊടി, തേങ്ങ, ശർക്കര, ഉപ്പ്, വെള്ളം, ഇത്രയും കുറഞ്ഞ സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ 3 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഗോതമ്പ് പൊടി എടുക്കാം. 3 സ്പൂണൊന്നും വേണം അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്രയും എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മളിത് ഈ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടയൊന്നും കെട്ടാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ദോശയുടെ കൺസിസ്റ്റൻസിയിൽ നമ്മളാക്കിയെടുക്കണം. ദോശയൊക്കെ ചൂടാനുള്ള മാവില്ലേ, അപ്പോൾ ആ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേ ഇതാണ് കൺസിസ്റ്റൻസി. ഉണ്ടോ, ഈ കൺസിസ്റ്റൻസിയിൽ വേണം. ഒത്തിരി ലൂസായി പോയാൽ ദോശ നമ്മൾ ശരിയാവില്ല. അപ്പോൾ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി ലൂസാവാനും പാടില്ല. ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ്. ഞാനൊരു 3-3.5 സ്പൂൺ തേങ്ങ എടുത്തു. എല്ലാവർക്കും ആവശ്യമുള്ള അത്രയും തേങ്ങ എടുക്കാം. കൂടുതലും മധുരമകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കാം. അപ്പോൾ ഞാൻ ഒത്തിരി അധികം എടുത്തിട്ടില്ല, 3.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇങ്ങനെ ചുരണ്ടി ഇട്ട് കൊടുക്കണം. ചീകി ഇട്ട് കൊടുക്കാമെന്ന് പറയും, അങ്ങനെ ഇട്ട് കൊടുക്കണം. ശർക്കര പാനി ഉള്ളവർക്ക് ശർക്കര പാനി ഒഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിക്കണം. നല്ല ശർക്കരയുടെ ആ കളറിൽ കിട്ടണം. അതുപോലെ നല്ല നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒന്നൊരു പ്രസ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ദോശ ഓരോന്നായിട്ട് ചുടാം. അപ്പോൾ ഈ 1 സ്പൂൺ ദോശ മാവെടുത്തു. മാവെടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. നല്ല സർക്കിള് പടുത്തുക. അതിനു ശേഷം ഒരു ഭാഗം പിന്നെ ഉരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടുക. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യമുള്ളത്ര തേങ്ങയുടെ ശർക്കരയുടെ മിക്സ് അതിൻ്റെ മുകളിൽ അകത്ത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ 1 സ്പൂൺ വെച്ച് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അവിടെ 1 സ്പൂൺ വെച്ച് ആവശ്യത്തിനുള്ളത്ര നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി മറ്റേ സൈഡും കൂടെ മുരിഞ്ഞ് കഴിയുമ്പോൾ, കുറച്ച് നേരം കഴിഞ്ഞ് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയെടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡും അതേപോലും മടക്കിയെടുക്കണം. ഇതേ അതിൽ കുറച്ച് സമയം അതിലൊന്ന് ഇടണം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ചൂട് പിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതാണ് വളരെ സ്വാദിഷ്ടമായ മധുരമുള്ള ഗോതമ്പ് മടക്കപ്പം. ഇങ്ങനെ നമുക്ക് ഓരോന്നും ദോശയിൽ ചുട്ടെടുക്കുക. ദോശയിൽ ചുട്ടെടുത്ത് അതിനകത്ത് തേങ്ങ മിക്സ് ചെയ്ത് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് ഓരോന്നും ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മധുരം അകത്തുള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. വലിയവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും 4 മണിക്ക് കഴിക്കാനോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനോ എന്ത് വേണേലും ഉപയോഗിക്കാം. അതേ ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര എണ്ണ എനിക്ക് കിട്ടി. 3 സ്പൂൺ പൊടിയെടുത്തതിനകത്തുനിന്ന് ഇത്ര എണ്ണ ഞാൻ ഉണ്ടാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഭവവുമായി നമുക്ക് കാണാം. ബൈ.